ആറാം ക്ലാസ് ഗണിതത്തിലെ ഒമ്പതാമത്തെ പാഠം നൂറിലെത്ര, അതിലെ 141-ാമത്തെ പേജിൽ ആകെ എത്ര എന്ന ഭാഗവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ മൂന്ന് ചോദ്യ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ആകെ എത്ര എന്ന ഈ ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഒരു പുരയിടത്തിലെ 50% മരങ്ങളും തെങ്ങുകളാണ്. ഒരു പുരയിടത്തിലെ 50% തെങ്ങുകളാണ്. ഇവിടെ 32 തെങ്ങുകളാണുള്ളത്. ആകെ എത്ര മരങ്ങളുണ്ട്? അപ്പോൾ 50% തെങ്ങുകളാണ്. ഈ 50% എന്ന് പറഞ്ഞാൽ 32 തെങ്ങാണ്. അപ്പോൾ ബാക്കി തെങ്ങുകളല്ലാത്ത മരങ്ങളുണ്ട്. അപ്പോൾ തെങ്ങുകളും തെങ്ങുകളല്ലാത്തതും ആകെ കൂടി എത്രയുണ്ടെന്നാണ് ചോദ്യം. ഇവിടെ വിവരിക്കുന്ന രീതി 50% തെങ്ങുകൾ എന്നാൽ ആകെ മരങ്ങളുടെ പകുതി, അതായത് 100-ൽ 50 പകുതി, 100-ൽ 50 വെച്ചാൽ 1/2 ഭാഗം തെങ്ങുകളാണ്. അപ്പോൾ ആകെ മരങ്ങൾ തെങ്ങുകളുടെ 2 മടങ്ങാണ്. അതായത് ആകെ മരങ്ങളുടെ എണ്ണം 32 × 2 = 64. ഇത് നമുക്ക് ചെയ്യാനൊരു എളുപ്പമാർഗം, ആകെ മരങ്ങളുടെ 50% ഇൻറ്റു ആകെ മരം എന്ന് പറയുന്നതാണ് ആകെ മരങ്ങളുടെ 50%. അതാണ് 32 തെങ്ങുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, 50% ആകെ മരം, അതാണ് 32 തെങ്ങുകൾ. ഇപ്പോൾ ഈ 50% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 50/100 ആണ്. 50/100 × ആകെ മരം, അതാണ് ഈ 32 തെങ്ങുകൾ. അപ്പോൾ 100-ൽ 50 തെങ്ങുകളാണ് ആകെ മരത്തിൻ്റെ. ഈ 50/100 നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ആകെ മരം മാത്രം ഇവിടെയാകും. അപ്പോൾ ആകെ മരം മാത്രം ഇവിടെ നിർത്തി 32 എന്നുള്ള സമത്തിൻ്റെ അപ്പുറത്തുള്ള 32 ഒരു ചേഞ്ചും ചെയ്യേണ്ട. 50/100 സമത്തിൻ്റെ ഇപ്പുറത്താണ്, സമത്തിൻ്റെ ഇപ്പുറത്തുള്ളതിനപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 50/100 എന്നുള്ളത് നേരെ തിരിഞ്ഞു വരും, 100/50 എന്നായി മാറും. സമത്തിൻ്റെ ഇപ്പുറത്തുള്ളത് സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ മുകളിലുള്ളത് താഴെയും താഴെയുള്ളത് മുകളിലേക്ക് പോകും, ഇടതുവശത്തു നിന്ന് വലതുവശത്തേക്ക് പോകുമ്പോൾ. ഇനി ഇത് ചെയ്താൽ മതി, ഈ പൂജ്യവും വെട്ടുക, 10-ഉം 5-ഉം 5 കൊണ്ട് ഹരിക്കാം, 1 5 5 2 5 10, 32 × 2 = 64. അപ്പോൾ ആകെ എത്ര മരമാണുള്ളത്? 64 മരങ്ങൾ എന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് അടുത്ത ചോദ്യം? സബ്ജില്ലാ ഗണിതശാസ്ത്ര മേളയിൽ പങ്കെടുത്ത കുട്ടികളിൽ 60% പേരും പെൺകുട്ടികളായിരുന്നു. ഗണിത മത്സരം, ഇവിടെ ഗണിത മത്സരത്തിൻ്റെ ഒരു ഫോട്ടോ കാണാം. ഇതിൽ 60% പെൺകുട്ടികളായിരുന്നു. 108 പെൺകുട്ടികളാണ് മേളയിൽ പങ്കെടുത്തത്. ഈ 60% എന്ന് പറഞ്ഞാൽ അത് 108 പെൺകുട്ടികളാണ്. അപ്പോൾ ആകെ എത്ര കുട്ടികൾ പങ്കെടുത്തു? അപ്പോൾ ആകെ കുട്ടികൾ എന്ന് വെച്ചാൽ 100-ൽ 60%, അതായത് ലഘൂകരിച്ച് കഴിഞ്ഞാൽ 3/5 ഭാഗമാണ് പെൺകുട്ടികൾ. അതായത് ആകെ കുട്ടികളുടെ 3/5 ഭാഗവും 108 ആണ്. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 108 × 5/3 നേരെ തിരിച്ച്, അതായത് 108 × 5/3 = 180. മേളയിൽ 180 കുട്ടികളാണ് പങ്കെടുത്തത്. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ നമുക്കിവിടെ നോക്കാം എങ്ങനെയാണ്. നമുക്ക് എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ ആകെ കുട്ടികളുടെ 60%. അപ്പോൾ നമുക്കിത് കണ്ടുപിടിക്കാൻ 60% × ആകെ എന്ന് പറയുന്നത് എത്ര പെൺകുട്ടികളാണ്? 108 പെൺകുട്ടികളാണ്. അപ്പോൾ ആകെ കുട്ടികളുടെ 60% എന്ന് പറഞ്ഞാൽ 108 ആണ്. 60% എന്ന് പറഞ്ഞാൽ 60/100 × ആകെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ 108 കുട്ടികൾ. ഇനി നമ്മൾ ആകെനെ ഇവിടെ നിർത്തും, സമം അവിടെ, 108 ഇവിടെ, അത് റെഡിയാണ്. നമ്മൾ ഈ 60/100 നേരെ സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ അതെന്തായി മാറും? ഗുണിക്കണം
അറുപത് ബൈ നൂറ് എന്നുള്ളത് 100/60 മാറും. നേരെ തിരിച്ചെഴുതുക, അടിയിലുള്ളത് മുകളിലും മുകളിലുള്ള താഴെയും. അപ്പോൾ നമുക്ക് ആകെ സമെന്ന് കിട്ടും, ആകെ കുട്ടികളെന്ന് കിട്ടും. ഇനി ഇവിടെ വെട്ടുക, 0 0 വെട്ടുക. അതുപോലെ തന്നെ 6 10 രണ്ടിൻ്റെ ഗുണിതമായതുകൊണ്ട് ലഘൂകരിക്കാം. 3 2 6 2 10. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ഗുണിച്ച് 3 കൊണ്ട് ഹരിച്ചാൽ മതി. എങ്ങനെ? 108നെ 5 കൊണ്ട് ഗുണിക്കുക, എട്ടാ ഉത്തരത്തെ 3 കൊണ്ട് ഹരിക്കുക. 108നെ 5 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 5 8 40 6 4 5 0 0 4 4 5 5 540/3. 540നെ 3 കൊണ്ട് ഹരിക്കണം, 540 ഹരിക്കണം 3, 5 1 3 പോകും, ശിഷ്ടം 2. 4 ഇറക്കി എഴുതി, 24, 3 8 24, 24 4 0. ഇനി ഒരു 0 ഇറക്കി എഴുതുക, 0 3 0 തവണ. അപ്പോൾ നമുക്ക് കിട്ടി 180 കുട്ടികളാണ് ആകെയുള്ളത്, 180 കുട്ടികൾ. കണ്ടോ, നമുക്കിവിടെ കിട്ടി 180 കുട്ടികളാണ് പങ്കെടുത്തത്. ഇനി നമുക്കൊന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു ക്ലാസ്സിലെ 26 പേർക്ക് ഒരു പരീക്ഷയിൽ എ ഗ്രേഡ് ലഭിച്ചു. ഇത് ക്ലാസ്സിലെ ആകെ കുട്ടികളുടെ 65% ക്ലാസ്സിലാകെ എത്ര പേരുണ്ട്? അപ്പോൾ 65% ഇൻറ്റു ആകെ കുട്ടികൾ എന്ന് പറയുന്നത്, അതായത് 26 പേർക്കാണ് എ ഗ്രേഡ് ലഭിച്ചത്. ഈ 26 പേരെന്ന് പറയുന്നത് 65%. അപ്പോൾ 65 ആകെ കുട്ടികളുടെ 65% എ ഗ്രേഡ് ലഭിച്ചു. അപ്പോൾ ആകെ കുട്ടികളുടെ 65% എ ഗ്രേഡ് ലഭിച്ചു. അത് എത്ര കുട്ടികളാണ്? 26 കുട്ടികളാണ്. ഇവിടെ നമുക്ക് 65% എന്ന് വെച്ചാൽ 65/100 ഇൻറ്റു ആകെ എന്നെഴുതുക, സമം 26. ഇതിൽ ആകെ ഇവിടെ നിൽക്കട്ടെ, സമം 26. ഇതിൽ മാത്രം മാറ്റമില്ല, ഇത്രയും ഒരു സെക്ഷന് മാറ്റമില്ല. പിന്നെ നമ്മളെന്താണ്, 65/100 സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിനെ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആകെ മാത്രമാവും. 65/100 അപ്പുറത്തേക്ക് പോയാൽ 100/65 മാറും, നേരെ തിരിഞ്ഞു വരും. സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ തിരിയും, സമത്തിൻ്റെ ഇപ്പുറത്തോട്ട് വന്നാലും തിരിയും. അപ്പോൾ 26/26 × 100/65. ഇനി ഇതിന് നമുക്ക് ലഘൂകരിക്കാൻ പറ്റുമെങ്കിൽ ലഘൂകരിക്കണം, ലഘൂകരിക്കാൻ പറ്റും. 5 കൊണ്ട് ലഘൂകരിക്കാം, 100 ഉം 65 ഉം 5 കൊണ്ട് ലഘൂകരിക്കാം. 100ൽ എത്ര 5 പോവും, 10ൽ 2 5 0 20. 65ലോ 6ൽ 1 പ്രാവശ്യം 5 പോവും, 1 5 5, ശിഷ്ടം 1 വരും. അങ്ങനെ ഇത് 15 ആവും, 15ൽ എത്ര 5 പോവും, 15ൽ 3 5 പോവും. ഇനി നമുക്ക് ലഘൂകരിക്കാം. ഇപ്പം നമുക്ക് കിട്ടിയത് 26 × 20/13 എന്നാണ്. ഇതിൽ 13ഉം 26ഉം നമുക്ക് 13 കൊണ്ട് ഹരിക്കാൻ പറ്റും. 1 13 ആണ് 13, 26 എന്ന് പറഞ്ഞാൽ 2 13 ചേർന്നതാണ് 26. അപ്പോൾ അത് വെട്ടൽ കഴിഞ്ഞു. 2 × 20, 20ൻ്റെ ഇരട്ടി എത്രയാണ്? 40. അപ്പം ആകെ കുട്ടികൾ 40 ആണ്. അതിൽ 65% കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടി, അതെത്രയാണ്? 26 കുട്ടികൾക്ക്. അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ജയൻ ഒരു മാസം ഭക്ഷണത്തിനായി 8400 രൂപ ചിലവാക്കി. ഇത് വരുമാനത്തിന് 35% അവനൊക്കെ എത്രയാണ് വരുമാനം? അതിൻ്റെ 35% ഭക്ഷണത്തിനാണ് അയാൾ ചിലവാക്കിയത്. ആ 35% എന്ന് പറയുന്നത് 8400 രൂപയാണ്. ജയൻ്റെ ആ മാസത്തെ വരുമാനം എത്ര? ആകെ വരുമാനമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, മാസത്തെ ആകെ വരുമാനം. അപ്പോൾ 35% ഇൻറ്റു ആകെ എന്ന് പറയുന്നത്, അതായത് ജയൻ്റെ ഒരു മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് ആകെ ശമ്പളമാണ്.
ആ ആകെയുടെ 35% ആണ് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നത്. അതെത്ര രൂപയാണ്? 8,400 രൂപയാണ്. എന്ന് പറയുന്നത് 8,400 രൂപ. അപ്പോൾ അതായത് ആകെ ശമ്പളത്തിൻ്റെ 35% ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നു. അതിനെ നമ്മൾ 35% ആകെ എന്ന് എഴുതിയാൽ മതി. ആ ഒരു പൈസ എന്ന് പറയുന്നത് 8,400 രൂപയാണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പം 35% എന്ന് പറഞ്ഞാൽ 35/100 ഇൻറ്റു ആകെ എന്നാണ്. അതാണ് 8,400. ഇനി നമുക്ക് ആകെ ശമ്പളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആകെ ശമ്പളം എന്ന് പറഞ്ഞത് ആകെ മാത്രം സമത്തിൻ്റെ ഇപ്പുറത്ത് നിർത്തി, ഇത് മാത്രം, ബാക്കി ഒന്നിനും ഒരു ചേഞ്ചും ഇല്ല. 8,400 35/100 എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക, അപ്പോഴത് 100 മുകളിലും 35 താഴെയുമാകും. 100/35. അപ്പോൾ ആകെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി, 100 മുകളിലും ആ ശതമാനം താഴെയും. ഇനി നമ്മളിവിടെ എന്ത് ചെയ്യണം? ലഘൂകരിക്കണം. 100 ഉം 35 ഉം നമുക്ക് എന്തുകൊണ്ട് പോകും? 5 കൊണ്ട് പോകും. 100-ൽ എത്ര 5? 10-ൽ 2 0. 35-ൽ എത്ര 5 പോകും? 7 5 35. ഇനി 7 ഉം 84 നമുക്ക് 7 കൊണ്ട് ഹരിക്കാൻ സാധിക്കും. 1 7 7. 84-ൽ എത്ര 7 പോകും നോക്കാം. 8-ൽ എത്ര 7 പോകും? 1 7 പോകും. 8-ൽ 1 7 7 ആണ്. 8 ആയതുകൊണ്ട് 1 ശിഷ്ടം വരും. ആ 1-ന് ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് 14 ആവും. 14-ൽ എത്ര 7 പോകും? 14-ൽ 2 തവണ പോകും, പിന്നെ 2 0. അപ്പം ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 1200 × 20. 1200 × 20 ഗുണിക്കാൻ എളുപ്പമാണ്. ആകെ ഇവിടെ 1 2 3, ആദ്യം 3 0 അങ്ങ് ഇടുക. 1 2 3, ഈ 3 0 ഇട്ടിട്ട് 12-നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 12-നെ 2 കൊണ്ട് ഗുണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ന്റെ ഇരട്ടി എത്രയാണ്? 24. അപ്പോൾ അയാളുടെ ആകെയുള്ള ശമ്പളം 24,000 രൂപയായിരുന്നു. ഈ 24,000-ത്തിൻ്റെ 35% എന്തിന് ചെയ്തത്? ഭക്ഷണത്തിന് ഉപയോഗിച്ചത്. അതായത് 8,400 രൂപ. അടുത്ത നമുക്ക് മൂന്നാമത്തെ കണക്ക് ചെയ്യാം. ഒരു സ്കൂളിലെ അധ്യാപകരിൽ 32 പേർ പുരുഷന്മാരാണ്. ഇതാകെയുള്ള അധ്യാപകരുടെ 40% ആകെ എത്ര അധ്യാപകരുണ്ട്? അപ്പോൾ ഒരു സ്കൂളിലെ അധ്യാപകരിൽ 32 പേര് പുരുഷന്മാരാണ്, ബാക്കി സ്ത്രീകളുമാണ്. അപ്പോൾ ആകെയുള്ള അധ്യാപകരുടെ 40% മാത്രമേ പുരുഷന്മാരുള്ളൂ. ഈ 40% എന്ന് പറയുന്നത് 32 അധ്യാപകർ, ബാക്കിയുള്ള ശതമാനമോ സ്ത്രീകളാണ്, ടീച്ചേഴ്സാണ്. അപ്പോൾ ആകെ എത്ര അധ്യാപകരുണ്ട്? അപ്പോൾ 40% മാത്രമാണ് പുരുഷന്മാർ, ഏത് ഇൻറ്റു ആകെയുള്ള അധ്യാപകരിൽ. ആകെയുള്ള അധ്യാപകരിൽ 40% പുരുഷന്മാരാണ് എന്ന് പറയുന്നത് എത്ര അധ്യാപകരാണ്? 32 അധ്യാപകരാണ്. അപ്പോൾ 40% എന്ന് വെച്ചാൽ 40/100. 40/100 ഇൻറ്റു ആകെ അധ്യാപകർ, അതാണ് 32. അപ്പോൾ ആകെയുള്ള അധ്യാപകരെ മാത്രം ഇവിടെ നമ്മൾ നിർത്തുക, സമം 32 അവിടെ വെക്കുക, ഇൻറ്റു 40/100 സമത്തിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോവുക. അപ്പോൾ നേരെ തിരിച്ചെഴുതുക, സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 100/40 മാറും. ഇനി ഇത് ലഘൂകരിക്കുക. 0 0 വെട്ടി 4 ഉം 32 ഉം 4-ൻ്റെ ഗുണന പട്ടികയിലുണ്ട്. 1 4 4, 4 8 32, 8 8 32. അപ്പോൾ ഇവിടെ 1 ആയി. ഇനി വെട്ടാനൊന്നുമില്ല, ഗുണിച്ചാൽ മതി. 8 ഉം 10 ഉം 8 10 80 അധ്യാപകർ. അപ്പോൾ ആകെ 80 അധ്യാപകരാണുള്ളത്. ആ 80 അധ്യാപകരിൽ 32 പേര് പുരുഷന്മാരാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഓരോ കണക്കും ചെയ്യുന്നത്. അപ്പോൾ 40% ആകെ എന്ന് പറഞ്ഞാൽ 32. അപ്പോൾ ആകെ അധ്യാപകർ
80 അധ്യാപകരാണ്. അതുപോലെ ഭക്ഷണത്തിനായി ഒരാൾ 35% ഉപയോഗിക്കും. അപ്പം ആകെ ശമ്പളം 24,000 രൂപ. അതുപോലെ തന്നെ എ ഗ്രേഡ്, ഒരു ക്ലാസ്സിൽ 26 കുട്ടികൾക്ക് എ ഗ്രേഡ് കിട്ടി എന്ന് വെച്ചാൽ അത് 65%. ആകെ കുട്ടികൾ 40 കുട്ടികളിൽ 26 പേർക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്, എ ഗ്രേഡ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സബ് ജില്ലാ കലോത്സവത്തിൽ ഗണിത ശാസ്ത്രമേളയിൽ പങ്കെടുത്ത 60% പെൺകുട്ടികളാണ്. അപ്പോൾ ആകെ കുട്ടികളുടെ എണ്ണം 60% ഇൻറ്റു ആകെ കുട്ടികൾ 108. അപ്പോൾ ആകെ കുട്ടികൾ 180 കുട്ടികൾ. അതുപോലെ ആകെ മരം 50% മരം തെങ്ങാണ്, അത് 32. അപ്പോൾ ആകെ മരം 64. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആകെ കണ്ടുപിടിക്കുന്ന, ശതമാനത്തിൻ്റെ ആകെ കണ്ടുപിടിക്കുന്ന രീതി. ഓക്കെ, താങ്ക് യു.